നമസ്കാരം, ഞാൻ ഡോക്ടർ അനിൽ. ബി പോസിറ്റീവ് നോളജ് ഹബിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വീഡിയോയിൽ നിങ്ങൾ ഷെയർ ചെയ്യുന്നത് ഇന്ത്യൻ മിലിറ്ററി കോളേജിലേക്കുള്ള പ്രവേശന പരീക്ഷ 2021 June 5 നടക്കുമെന്നുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതിന് ചേരുവാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് 2021 March 31 വരെ അവസരങ്ങളുണ്ട്. അപ്പം ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാം, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഫോം നേരിട്ട് സ്പീഡ് പോസ്റ്റിൽ വരുത്തി നിങ്ങൾക്കത് സമർപ്പിക്കാനായിട്ട് കഴിയും. അപ്പം ഇപ്പോൾ 7 ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് 2022 7 ക്ലാസ്സിൽ പഠിക്കുകയോ 7 ക്ലാസ് കംപ്ലീറ്റ് ചെയ്യുകയോ കുട്ടികൾക്കാണ് അവസരമുള്ളത്. അപ്പോൾ ആൺകുട്ടികൾക്ക് മാത്രമാണ് അവസരം. ഇതിനെ കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങളാണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം നിങ്ങളത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനായിട്ട് ഇത് മുഴുവനായിട്ട് കാണുക. നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. അപ്പം ഡെറാഡൂണിലാണ് ഇന്ത്യൻ മിലിറ്ററി കോളേജ് സ്ഥിതി ചെയ്യുന്നത്. രാഷ്ട്രീയ ഇന്ത്യ മിലിറ്ററി കോളേജ് എന്നതിന്റെ പേര്. അവിടെ 2022 January പ്രവേശനത്തിലെ അപേക്ഷയാണ് പരിശോധിച്ചിരിക്കുന്നത്. അപ്പം അതിനുവേണ്ടിയുള്ള പ്രവേശന പരീക്ഷ, കേരളത്തിലെ പ്രവേശന പരീക്ഷ തിരുവനന്തപുരത്ത് പൂജപ്പുരയിലുള്ള പരീക്ഷാ കമ്മീഷൻ ഓഫീസിൽ 2021 June 5 നടക്കും. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആൺകുട്ടികൾക്ക് മാത്രമാണ് പ്രവേശനം. 2022 January 7 ക്ലാസ്സിൽ പഠിക്കുക അല്ലെങ്കിൽ 7 ക്ലാസ് പാസ്സാവുകയായ കുട്ടികൾക്ക് ഇതിന് അപേക്ഷിക്കാനായിട്ട് കഴിയും. അതിന് വയസ്സിന്റെ നിബന്ധനയുണ്ട്. 2009 January 1 മുൻപും 2010 July 1 ശേഷമോ ജനിച്ചവർക്ക് അപേക്ഷിക്കാനായിട്ട് അവസരം ഉണ്ടായിരിക്കില്ല. അപ്പം ഇന്ത്യൻ മിലിറ്ററി കോളേജ്, രാഷ്ട്രീയ ഇന്ത്യ മിലിറ്ററി കോളേജ് എന്നുള്ളത് 1922 ബ്രിട്ടീഷ് ഭരണകാലത്ത് ആരംഭിച്ച ഒരു സ്ഥാപനമാണ്. ഇന്ത്യൻ ഡിഫൻസ് മിനിസ്ട്രിയുടെ കീഴിലുള്ള ഒരു കാറ്റഗറി എ എസ്റ്റാബ്ലിഷ്മെന്റ് ആണിത്. അത് ഇന്റർ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ട്, നമുക്കറിയാം നാഷണൽ ഡിഫൻസ് അക്കാഡമി ഖാഡക്വൽസ, അതുപോലെ ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമി ചെന്നൈ, അതുപോലെ ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി ഡെറാഡൂൺ, ഇതുപോലെയുള്ള ഒരു സ്ഥാപനമാണ് ഇന്ത്യൻ മിലിറ്ററി കോളേജ്. അവിടെ കുട്ടികളെ 7 ക്ലാസ് കഴിഞ്ഞ് 8 ക്ലാസ്സിലേക്കാണ് പ്രവേശനം നൽകുന്നത്. അതിനുള്ള പ്രവേശന പരീക്ഷ ആണ് ഈ വർഷത്തെ പരീക്ഷ. ജനുവരിയിൽ 2021 January സെലക്ഷന് വേണ്ടിയുള്ള പ്രവേശന പരീക്ഷ 2021 June 5 നടക്കും. പരീക്ഷയുടെ വിശദാംശങ്ങൾ ഒന്ന് നോക്കാം. ഇംഗ്ലീഷ് പരീക്ഷ, ഇംഗ്ലീഷ് റിട്ടൺ പേപ്പർ 125 മാർക്കിന്റെ ചോദ്യങ്ങൾ ഉണ്ടാവും. അതുപോലെ മാത്തമാറ്റിക്സ് റിട്ടൺ പേപ്പറിന് 200 മാർക്കിന്റെയും ജനറൽ നോളജ് റിട്ടൺ പേപ്പറിന് 75 മാർക്കിന്റെയും ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ ആകെ 400 മാർക്കുള്ള ചോദ്യങ്ങളായിരിക്കും പരീക്ഷയ്ക്ക് ഉണ്ടായിരിക്കും. ആ പരീക്ഷ പാസ്സാകുന്നവർക്ക് ഒരു വൈവേവോസ് എക്സാമിനേഷൻ ഉണ്ട്. മെയിൻ ആയിട്ട് അത് അവരുടെ കുട്ടികളുടെ ഇന്റലിജൻസ്, അവരുടെ പേഴ്സണാലിറ്റി, അവരുടെ കമ്മ്യൂണിക്കേഷൻ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ആ ഇന്റർവ്യൂ പരീക്ഷ, അല്ലെങ്കിൽ വൈവ പരീക്ഷ നടത്തുന്നത്. അതിന് 50 മാർക്കാണ് ഉള്ളത്. പക്ഷെ പ്രത്യേകത ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാല് റിട്ടൺ പരീക്ഷയിൽ ഓരോ സബ്ജക്റ്റിനും 50% മാർക്ക് നേടിയവരെ മാത്രമേ ഈ വൈവ പരീക്ഷയ്ക്ക് ഇൻവൈറ്റ് ചെയ്യത്തുള്ളൂ. ഈ വർഷത്തെ വൈവ പരീക്ഷ 2021 October 6 ആയിരിക്കും നടക്കുന്നത്. അങ്ങനെ അതുകൂടെ ചേർത്ത് അങ്ങനെ 450 മാർക്കില് തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പ്രവേശനം നൽകുക. അപ്പം എങ്ങനെ നമുക്ക് ആപ്ലിക്കേഷൻ ഫോം നമുക്ക് മേടിക്കാം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. രണ്ട് തരത്തിൽ പറ്റും. ഒന്നുകിൽ ഓൺലൈനായിട്ട് തന്നെ അപേക്ഷാ ഫീസ് ഉണ്ട്, 600 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് എന്നുള്ളത്. അപ്പൊ നമ്മൾ ആ 600 രൂപ ഓൺലൈനായിട്ട് നമ്മൾ ജനറൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ SC/ST കാൻഡിഡേറ്റ്സ് അവർക്ക് 555 രൂപയാണ്. ഈ പൈസ നമ്മൾ ഓൺലൈനായിട്ട് അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ വെബ്സൈറ്റ് www.rimc.gov.in എന്നുള്ള സൈറ്റ് ആണ്. അത് നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കുകയാണെങ്കിൽ നമ്മുടെ പേയ്മെന്റ് റെസിപ്റ്റ് അവർക്ക് കിട്ടുന്ന സമയത്ത് പ്രോസ്പെക്ടസും ആപ്ലിക്കേഷൻ ഫോമും കൂടെ സ്പീഡ് പോസ്റ്റ് നമ്മുടെ അഡ്രസ്സിലേക്ക് നമുക്ക് അയച്ചു തരും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഡിമാൻഡ് ഡ്രാഫ്റ്റ് എടുക്കുക. ജനറൽ കാൻഡിഡേറ്റ്സ് 600 രൂപയുടെയും SC/ST കാൻഡിഡേറ്റ്സ് 585 രൂപയുടെയും ഡിമാൻഡ് ഡ്രാഫ്റ്റ് എടുക്കണം. ദ കമാൻഡന്റ് RIMC ഡെറാഡൂൺ എന്ന പേരിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ടെലിഫോൺ ഡെറാഡൂൺ ആ കോഡിലായിരിക്കണം നമ്മൾ പേയ്മെന്റ് ഡിമാൻഡ് ഡ്രാഫ്റ്റ് എടുക്കേണ്ടത്. എന്നിട്ട് അത് നമ്മൾ ഒരു റിക്വസ്റ്റ്, ഒരു വൈറ്റ് പേപ്പർ നമുക്ക് ഒരു ആപ്ലിക്കേഷൻ ഫോം സെൻഡ് ചെയ്യണം എന്ന് പറഞ്ഞ് ഒരു റിക്വസ്റ്റും അതിന്റെ കൂടെ അഡ്രസ്സും എഴുതിയിട്ട് ഒരു കവർ വെക്കുക. പിൻകോഡ് ഉൾപ്പെടെ എഴുതിയിട്ട് നമ്മുടെ കോൺടാക്ട് നമ്പർ വെച്ച് നമ്മൾ അത് ഈ DD അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് കിട്ടിയ അവിടെ നമുക്ക് സ്പീഡ് പോസ്റ്റ് നമുക്ക് ആപ്ലിക്കേഷൻ ഫോം നേരിട്ട് അയച്ചു തരും. അപ്പം അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. എന്തായാലും അധികം സമയമില്ലാത്തതുകൊണ്ട് 2021 March 31 വരെ സമയമുള്ളൂ. അതുകൊണ്ട് എത്രയും വേഗത അപ്ലൈ ചെയ്യുക. അപ്പം കിട്ടുന്ന ആപ്ലിക്കേഷൻ നമ്മൾ നിങ്ങൾ തിരുവനന്തപുരത്തേക്കാണ് സമർപ്പിക്കേണ്ടത്, പൂജപ്പുരയിലുള്ള പരീക്ഷാ കമ്മീഷൻ ഓഫീസിലേക്ക് അയക്കേണ്ടത്. കേരളത്തിലും ലക്ഷദ്വീപിലുള്ള അപേക്ഷകരെ ഇന്ത്യൻ മിലിറ്ററി കോളേജിൽ നിന്ന് ലഭിക്കുന്ന അപേക്ഷകൾ അത് പൂരിപ്പിച്ചതിന് ശേഷം 31 March മുമ്പ് ലഭിക്കുന്ന വിധത്തിൽ സ്പീഡ് പോസ്റ്റിൽ നിങ്ങൾ അയച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അവിടെ എത്തിച്ചാൽ മതിയാവും. അപ്പം അയക്കേണ്ട വിലാസം സെക്രട്ടറി പരീക്ഷാ പോയിന്റ് പൂജപ്പുര തിരുവനന്തപുരം 12 എന്നുള്ളതാണ്. അപ്പൊ രാഷ്ട്രീയ ഇന്ത്യ മിലിറ്ററി കോളേജ് ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും www.rimc.gov.in എന്ന സൈറ്റിൽ ലഭ്യമാണ്. നമുക്ക് ഇന്ത്യയിൽ ഡിഫൻസ് രംഗത്തേക്ക് കടക്കാനുള്ള ഒരു ചവിട്ടുപടിയായിട്ടാണ് ഇന്ത്യൻ മിലിറ്ററി സ്കൂളിലെ പ്രവേശനം ലഭിക്കുന്നവർക്ക് കഴിയുന്നത്. നല്ല അച്ചടക്കമുള്ള മിടുമിടുക്കരായ കുട്ടികളായിട്ട് വളർത്തി നല്ല രീതിയിൽ നമ്മുടെ ഇന്ത്യൻ ആർമിയിലേക്കുള്ള ഒരു പ്രവേശന കവാടം പോലെയാണ് ശരിക്കും ഇന്ത്യൻ മിലിറ്ററി കോളേജ്.
അതിലെ പ്രവേശനം നേടി നല്ല നല്ല മെഡിക്കറായിട്ട് വരാനായിട്ട് അവസരങ്ങളുണ്ട്. അപ്പം ഇത്തരം കാര്യങ്ങളാണ് ഞാൻ ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത്രയും നേരം ഇത് കണ്ടതിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ്, അതിനായിട്ട് ഈ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് എന്ന റെഡ് ബട്ടൺ പ്രസ് ചെയ്യാൻ മതിയാകും. അതോടൊപ്പം ഉള്ള ബെൽ ബട്ടൺ കൂടി നിങ്ങൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പബ്ലിഷ് ചെയ്യുന്ന എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻ മൊബൈൽ ലഭിക്കുന്നതായിരിക്കും. ഇതുപോലെയുള്ള പുതിയ പുതിയ കോഴ്സുകളെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ്, കരിയറുമായിട്ടുള്ള ഇൻഫർമേഷൻസ്, മോട്ടിവേഷനോട് ബന്ധപ്പെട്ട് വീഡിയോസ് അതെല്ലാം ഞാൻ പബ്ലിഷ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് യഥാസമയം ലഭിക്കാനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ല ഭാവി ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.